സംസ്ഥാനത്തെ ധൂർത്തില്ലാതാക്കി. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചിലവാക്കുന്ന ഓരോ പണവും പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ വിലയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ജനാധിപത്യത്തിൽ ഭരിക്കുന്നവർ ജനങ്ങളുടെ സെർവൻസ് മാത്രമാണെന്ന് ധരിപ്പിച്ചു. അവസാനം ഒരു ധാരണയില്ല, മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുന്നിൽ നിൽക്കുന്ന പോലെ മരണം സ്ഥിരീകരിച്ചല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത നടപടി ബോഡി അന്വേഷിക്കുക. കിട്ടിയാ തന്നെ ചാരമാവും. എന്തായാലും കർമ്മങ്ങളൊക്കെ നടത്തണ്ടേ? ആരുടെ? മനുവിടെ? മല്ലികയുടെ? ആർക്കും അറിയത്തില്ല. ഞാൻ ഡി ജി പിയോട് സംസാരിച്ചിരുന്നു. അവര് കരയുന്നതല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. എന്തായാലും എല്ലാത്തിൻ്റെ ഒരു മറുപടി വരട്ടെ. പ്രതിഭ പോയി കുഞ്ഞിനോടും മോളോടും ചേർന്നിരിക്കുക. ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾക്കറിയാം സംസ്ഥാനത്തിന്റെ ഇന്നത്തെ നില. നമ്മുടെ സിഎമ്മിനെ കാണാനില്ല. പോലീസ് ജാഗ്രതയോടെ അന്വേഷിക്കുകയാണ്. സംസ്ഥാനം കണ്ട ഏറ്റവും നല്ല സിഎം ആയിരുന്നു അഞ്ജന ശങ്കരൻ. നിങ്ങൾക്കും അതിൽ തർക്കമില്ല. ജനങ്ങളേറെ സംതൃപ്തരായിരുന്നു. അവരുടെ പ്രതീക്ഷകൾ പോലീസ് വീണ്ടെടുക്കും. ഡി ജി പി ഈ സാരോപദേശം നിർത്തുന്നുണ്ടോ? സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അതിദാരുണമായി കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിയുന്നു. എന്നിട്ടും എവിടെ വെച്ച് കൊല ചെയ്തെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത പോലീസാ. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ ചിതാഭസ്മെങ്കിലും കണ്ടെത്തണ്ടേ? ഇത്രയും ഗതികെട്ട പോലീസ് കേരളത്തിന് അപമാനമാണ്. രാഷ്ട്രീയ കേരളത്തിന് കിട്ടിയ വരദാനമായിരുന്നു ഈ മുഖ്യമന്ത്രി. രത്നാകരന് മുഖ്യമന്ത്രിയുടെ ചാർജ് മാത്രമാണ്. ബോഡി കിട്ടാത്തതുകൊണ്ട് ഗവർണർ പുതിയൊരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഗവർണർ എന്നും എങ്ങനെ ഒപ്പിടാതിരിക്കാം എന്നാണ് ആലോചിക്കുന്നത്. സിഎം മരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ കേരള സമൂഹത്തോട് പറയൂ. പോലീസിന് ഇന്ന് വരെ എങ്ങും വഴിതെറ്റിയിട്ടില്ല. നിങ്ങളാദ്യം പറയുന്നതൊന്ന് മനസ്സിലാക്കൂ. സിഎം കൊല ചെയ്യപ്പെട്ടു എന്ന് പോലീസ് കരുതുന്നില്ല. മരിച്ചു എന്നതിന് തെളിവില്ല. തെളിവില്ലേ? അവരെ പെട്രോൾ ഒഴിക്കുന്നത്, കത്തിക്കുന്നതും, ഇതിനപ്പുറം പോലീസിന് എന്ത് തെളിവാ വേണ്ടത്? മരണം സ്ഥിരീകരിച്ചെന്ന് എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അത് നിങ്ങളുടെ ചാനലുകൾ പ്രചരിപ്പിച്ചതാണ്. പോലീസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പോലീസ് പറയുന്ന സത്യമാണെന്നാണോ? ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു എന്നാണ് പോലീസിന്റെ അഭിപ്രായം. മാഡം, എങ്കിലൊരു സംശയം പറയാം. സിഎം അവസാനമായി എത്തിയത് സിബിഐയുടെ ചോദ്യം ചെയ്യലിനാണ്. സിബിഐ അവരെ കൊണ്ടുപോയി ഒളിപ്പിച്ചു എന്നാണോ? അല്ലെങ്കിൽ അവരെ കൊന്നതായി സിബിഐ വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണോ? അത് സിബിഐയോട് ചോദിക്കണം. പോലീസിനോട് എന്താ ചോദിക്കേണ്ടത്? അതൊന്ന് പറഞ്ഞാൽ അത് മാത്രം ചോദിക്കാമായിരുന്നു. സിഎം മരിച്ചു എന്ന് കാണിക്കുന്ന വീഡിയോ ലാബിൽ അയച്ചിട്ടുണ്ട്.
അതിന്റെ റിസൾട്ട് വരട്ടെ. സി എമ്മിന്റെ ഭർത്താവിനെയും അമ്മയെയും സി ബി ഐ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ അവരെ കുറിച്ച് ഒന്നും കേൾക്കുന്നില്ല. നാളെ സി ബി ഐ അവരെ കൊണ്ടുപോയി കൊല്ലുവോ? പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു പോലീസ്? സി ബി ഐക്ക് എന്തോ ഗൂഢാലോചനയുണ്ട്. അതിന്റെ ഭാഗമായായിരിക്കാം ആ രണ്ട് അറസ്റ്റും. ഒരിക്കൽ കൂടി ഞാൻ എന്റെ നിലപാടും സത്യവും വ്യക്തമാക്കുന്നു. സി എം കൊല ചെയ്യപ്പെട്ടുവെന്നോ മരിച്ചുവെന്നോ പോലീസ് കരുതുന്നില്ല. സി എമ്മിനെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിന്മേൽ ഇനിയൊരു ആർഗ്യുമെന്റ് ഇല്ല. സിബിഐക്കെതിരെ ഗുരുതര ആരോപണവുമായി സംസ്ഥാന പോലീസ്. മുഖ്യമന്ത്രിയെ വധിക്കാൻ സിബിഐ കൊലയാളി സംഘത്തിന് കൈമാറി. അതിന്റെ രേഖകൾ പുറത്തുവിടുമെന്ന് ഡിജിപി ശ്രീലത ഐപിഎസ്. ഇതുമായി ബന്ധപ്പെട്ട് സി എമ്മിന്റെ ഭർത്താവിനെയും അമ്മയെയും സിബിഐ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. രണ്ടുപേരെയും കൊലയാളി സംഘത്തിന് സിബിഐ കൈമാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ശ്രീലത ഐപിഎസ്. ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരുമെന്നും ശ്രീലത ഐപിഎസ്. അഞ്ജന ശങ്കരൻ എന്ന മുഖ്യമന്ത്രിയെ കുടുംബത്തോടെ ഇല്ലാതാക്കാൻ കേന്ദ്രം സിബിഐയിലൂടെ നടപ്പാക്കിയെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് പരിശോധിക്കുമെന്ന് കേന്ദ്രം. സാർ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ ജഗന്നാഥ വർമ്മയോട് വിശദീകരണം ചോദിക്കുന്നുണ്ട്. അറിയാം സാർ. സാർ എവിടെ എവിടെ ഞങ്ങളുടെ സി എം? ഒന്നു തിന്നോ സി ബി ഐ. പട്ടികളെ പട്ടികളെ ശവന്തീലി പട്ടികളെ കേരളമാണെന്നോർത്തോളൂ. കെട്ടുകെട്ടിക്കും കെട്ടുകെട്ടിക്കും സി ബി ഐ ഞങ്ങൾ കെട്ടുകെട്ടിക്കും. പട്ടികളെ പട്ടികളെ ശവന്തീലി പട്ടികളെ. താൻ ഏത് വഴിയാണ് വന്നത്? പിന്നിലൂടെയാണ് സാർ. എന്താ മുന്നിലൂടെ പറയാഞ്ഞത്? ആളുകൾ തല്ലി കൊല്ലു അല്ലേ? സാർ താൻ ഒരു പുല്ലും പറയണ്ട. സി ബി ഐ എന്നത് ക്രിമിനൽസിന്റെ ബ്യൂറോ ആയോടോ? തനിക്ക് വല്ലതും മനസ്സിലായോ? കേന്ദ്ര ഭരണകൂടമാണ് ഇതിന്റെ പിന്നിലെന്ന കേരള പോലീസ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ക്ഷോഭിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ എനിക്ക് എത്ര മെയിൽ വന്നെന്നറിയാമോ? ജനങ്ങൾ അവരുടെ വഴിക്കും, സകല സി ബി ഐ ഓഫീസിലും കല്ലേറും. സാർ എനിക്ക് വിശദീകരിക്കാൻ ഒരല്പം സമയം. എന്ത് വിശദീകരണം? മുഖ്യമന്ത്രിയെ കൊന്നത് സി ബി ആണെന്ന് വരെ എത്തി നിൽക്കുകയാണ്. അഞ്ജനയുടെ ഭർത്താവിനെയും അമ്മയെയും അറസ്റ്റ് ചെയ്തു. എനിക്ക് എല്ലാറ്റിൻ്റെയും വിശദീകരണം കിട്ടണം. താനേതോ വലിയ ആനയാന്ന് പറഞ്ഞാ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കിയത്. ഇവിടെ ചുണയുള്ള പിള്ളേരുണ്ടായിരുന്നു. ചാനലുകാർ തിമിർക്കുകയാണ്. എടുക്കില്ല, കേന്ദ്രത്തിന്റെ തെറി അഭിഷേകമാണ്. താനും തന്റെ ടീമും ഉടൻ ഹാജരാവണം എല്ലാറ്റിന്റെയും മറുപടിയുമായി. ഇല്ലെങ്കിൽ രാജി തന്നിട്ട് പോകാം. രാജി കൊണ്ട് ഒന്നും അവസാനിക്കില്ല, ക്രിമിനൽ നടപടി ഉണ്ടാവും. ഗെറ്റ് ഔട്ട്. പട്ടികളെ പട്ടികളെ ശവന്തീനി പട്ടികളെ കേരളമാണെന്നോർത്തോളൂ. ഹലോ രത്നാകര, താൻ ഈ കസേരയിൽ എത്രയോ മുമ്പിരിക്കേണ്ടതായിരുന്നു. ആ ഈ ഇരിപ്പിനൊരു ഗമയുണ്ടോ? നമുക്കേ ഒന്ന് കൊയ്യണം. ഇനി ഒന്നര വർഷം തികച്ചില്ല, കൃത്യമായി പറഞ്ഞാൽ 14 മാസം. അടുത്ത ഇലക്ഷനുള്ള ഫണ്ട് ഉണ്ടാക്കണം. അടുത്ത ആഴ്ച മുതൽ സർക്കാരിന്റെ നേട്ടങ്ങൾ കാണിച്ച് പരസ്യം കൊടുക്കണം. രാജസ്ഥാൻ മുഖ്യമന്ത്രി ചെയ്യുന്നുണ്ടല്ലേ, ഇന്ത്യയിലെ എല്ലാ പത്രത്തിലും പരസ്യം. ഞാനൊരു പരസ്യ ഏജൻസിയോട് ചോദിച്ചു,
എല്ലാം കൂടി ഒരു 200 കോടിയാവും. വരുന്ന 14 മാസവും പരസ്യം കൊടുക്കാൻ മിനിമം 1000 കോടി രൂപ. ഇപ്പൊ നമ്മള് കടം എടുക്കുന്നില്ലല്ലോ, കുറച്ച് കടം കൊടുക്കാം. ആളുകൾ കഷ്ടപ്പെടുമ്പോ കിറ്റ് കൊടുക്കാം. പിന്നെ സാമൂഹ്യ അടുക്കള. അപ്പൊ അടുത്ത ഇലക്ഷനും അവർ കൂടെ നിൽക്കും. അത് ശരിയാ. സത്യത്തിൽ ജനങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടാക്കേ വേണ്ടത്, എന്നിട്ട് സൗജന്യ ഭക്ഷണം. അവരെ കൈവിടില്ല, സർക്കാർ കൂടെയുണ്ടെന്നുള്ള പരസ്യവും. അതെ, നമ്മുടെ ഗവർണർ ചെറുതായിട്ട് ഉടക്കി നിൽക്കുകയാണ്. എനിക്ക് CMന്റെ ചുമതല തന്ന പോലും അയാൾ ഒപ്പിട്ടിട്ടില്ല. സഭാ നേതാവായി രത്നാകരനെ തിരഞ്ഞെടുത്തല്ലോ. പക്ഷേ ഗവർണർ സമ്മതിക്കുന്നില്ല. DGP പത്രസമ്മേളനത്തിൽ ഒരു ബോംബ് പൊട്ടിച്ചു, 5 മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന്. അതീ പിടിച്ചാ ഗവർണർ കളിക്കുന്നത്. ഞാൻ DGPയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവള് മരിച്ചെന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. ആസാദിയുടെ ആൾക്കാരാ കൊണ്ടുപോയതും കൊന്നതും. പക്ഷേ കത്തിയെരിഞ്ഞ ശവശരീരത്തിന്റെ എന്തെങ്കിലും കണ്ടെടുക്കണ്ടേ? ശ്രീലത അതിലെന്തോ കളി കളിക്കുന്നുണ്ട്. കാനായിയാണോ അതിന്റെ പിന്നിലെന്ന് അറിയില്ല. അയാൾ ഈ കസേര മോഹിച്ചതാ. എന്താ ഇഷ്ടപ്പെടാത്തൊരു സല്യൂട്ട്? ഇവള് മറ്റവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിരുന്നല്ലോ. അല്ലേ സാർ, എന്തിനാ വരാൻ പറഞ്ഞത്? എന്തിനെന്നറിഞ്ഞാൽ എനിക്ക് പോവാം. എങ്ങോട്ട് പോകാൻ? പോകുന്നെങ്കിൽ അത് പോലീസിന്റെ പുറത്തോട്ടായിരിക്കും. എങ്ങോട്ടായാലും എനിക്ക് വിഷയമല്ല. ഇവള് പണ്ടേ അഹങ്കാരിയാ. എന്താടി നിന്റെ പ്രശ്നം? ആദ്യം നിങ്ങളുടെ പ്രശ്നം അറിയട്ടെ. എന്തടിസ്ഥാനത്തിലാ 5 മരിച്ചിട്ടില്ലെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? എന്തടിസ്ഥാനത്തിലാണ് CM മരിച്ചു എന്ന് പോലീസ് പറയേണ്ടത്? പോലീസിന് അങ്ങനെ ഒരു തെളിവ് കിട്ടിയിട്ടില്ല. പോലീസ് ഇത്രയും നാൾ എന്ത് ചെയ്യായിരുന്നു? നാണമില്ല ഇങ്ങനെ പറയാൻ. സർക്കാരിന്റെ കാശ് വാങ്ങി 4 ഞണ്ണുന്നല്ലോ. ഞാൻ ജോലി ചെയ്തിട്ട് ആഹാരം കഴിക്കുന്നത്, അത് ജനങ്ങളുടെ കാശാ. ഞാനത് കൈയിട്ട് വാരുന്നില്ല. ഈ പുല്ലത്തിയെ ഇനിയും വച്ച് പൊറപ്പിക്കല്ലേ. CM മരിച്ചു എന്ന നിലയിൽ വാർത്തകൾ. കേരളമൊട്ടക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥന. 1 ദുഃഖാചരണം. ഈ സമയത്താണോ പോലീസ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത്? അത് തിരുത്തിക്കൊണ്ട് പ്രസ്താവന ഇറക്കണം. ഇല്ല സർ, ചെയ്യില്ല. പോലീസിന്റെ നിലപാടിൽ മാറ്റമില്ല. എങ്കിൽ താൻ പുറത്തു പോവും. അതെന്റെ വിഷയമല്ല. എന്റെ തീരുമാനം എന്റെതാ. ഇവിടെ ചവിട്ടി കൂട്ടിയെടുത്ത് പുറത്ത് കളയണം. ഓടിച്ചിപ്പട്ടി. സർ, ഞാൻ പോകുന്നു. സർ, ഒരു നിമിഷം. ഒരു മാപ്പിന്റെ കാര്യമാ. നീ മാപ്പ് പറയും. ശരി. സാർ എന്നെ കുറെ അസഭ്യം പറഞ്ഞു. ചെറുതായല്ല, വലുതായി. അതിന് എന്നോട് മാപ്പ് പറയണം. ഞാനോ നടന്നു. പറയണം സർ. നീ പോടി പുല്ലേ. നേരത്തെ എന്നെ ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞില്ലേ? ചെയ്യും. എന്നാ ചെയ്യടാ. എനിക്കെതിരെ എന്ത് നടപടിയെടുക്കാം? ഈ മിനിസ്റ്റർ എനിക്കെതിരെ പറഞ്ഞ വാക്കുകൾ പിൻവലിച്ച് മാപ്പ് പറയണം. ഇല്ലെങ്കിൽ കൊന്നിരിക്കും ഞാൻ. അവരുടെ പേരിൽ നടപടിയെടുക്കണം. അവളെ അറസ്റ്റ് ചെയ്യണം. കണ്ണത്തെ, അവളെന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടാ. പെട്ടെന്ന് എടുത്തു ചാടിയാൽ അപകടമാണ്. കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം. താനിരിക്ക. എന്താണോ? വരുന്നവര് DGPയെ കണ്ടു. അവൾ എന്നെ തുറിച്ചു നോക്കി. എന്താടി ഈ നായിന്റെ മോളെ ഇങ്ങനെ നോക്കണേ എന്ന് ഞാൻ ചോദിച്ചു. അവൾ എന്റെ കരണത്ത് തല്ലി. ആക്ഷൻ എടുക്കണം. കുട്ടപ്പാ, അവള് മതം ഉളകി നിൽക്കുകയാണോ?
എനിക്കും കിട്ടി വരണം. എന്നാ കുഴപ്പമില്ല. കുട്ടപ്പ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. സി എം മരിച്ചു എന്ന് നമുക്ക് തെളിയിക്കണം. അതിനെന്താ ബുദ്ധിമുട്ട്? പോലീസ് ബോഡി കണ്ടെത്തി, ചിതാഭസ്മം കൊടുത്തു. ആദ്യം ഇഡിജിപിയെ മാറ്റി നമ്മുടെ ആളെ വെക്കണം. അത് നല്ല ഐഡിയ. പിന്നെ ചിതാഭസ്മ മഹോത്സവം നടത്തണം. ഗംഗാനദി വരെ കാൽനടയാത്ര അവിടെ കൊണ്ടുവരുന്നു. ദില്ലി വരെ കാൽനടയോ? പാർട്ടിയിൽ എതിർ ഗ്രൂപ്പില്ലേ, അവന്മാര് നടക്കട്ടെ. സി എം ഫ്ലൈറ്റിലെത്തി ഒഴുക്കുന്നു. ആ, അപ്പൊ അങ്ങനെ തീരുമാനിക്കാം. സർ, ദില്ലിയിൽ നിന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കത്താണ്. എന്നെ കൊലയ്ക്ക് കൊടുക്കാനാ ഇവന്റെയൊക്കെ ശ്രമം സർ. മൂന്നും സറണ്ടർ അയക്കോ. ആഭ്യന്തര മന്ത്രാലയം അന്വേഷണത്തിന് വരുന്നു. മൂന്നിനെയും അറസ്റ്റ് ചെയ്യും, ക്രിമിനൽ നടപടിക്ക് വിധേയരാകേണ്ടി വരും. സർ, അഞ്ജന ശങ്കരൻ എങ്ങനെ മരിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇന്ററോഗേഷൻ നടത്തിയതിന് ശേഷം വിട്ടയച്ചതാ. താനൊക്കെ ഏത് മൂടസ്വർഗത്തിലാണോ ജീവിക്കുന്നത്. സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുക, എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇത്? സി എം വില്ലിംഗ് ആയിരുന്നു. അത് അവരുടെ മഹത്വം. എന്നിട്ടിപ്പോ അവരെവിടെ? കൊല ചെയ്യപ്പെട്ടു. സി ബി ഐ കൊണ്ടുപോയി ചോദ്യം ചെയ്തതിനു ശേഷം കണ്ടിട്ടില്ലെന്നാ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഓരോ മണിക്കൂർ ഇടവിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ബോഡി പോലും കണ്ടെത്തിയിട്ടില്ല. സർ, സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല അലിഗേഷൻ, സി ബി ഐ സി എമ്മിന്റെ ഭർത്താവിനെയോ അമ്മയെയോ അറസ്റ്റ് ചെയ്തു. അവരെവിടെയെന്ന് ചോദിക്കുന്നു. ആരാ ഉത്തരം പറയേണ്ടത്? അവരെ അറസ്റ്റ് ചെയ്ത് എന്തിനാണോ കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നത്? അന്ത്യകർമ്മം ചെയ്യേണ്ടവരാ. അവരെ ഉടനെ റിലീസ് ചെയ്യണം. കേസും നടപടിയും ഒക്കെ പിന്നെ അന്വേഷിക്കാം. ജനങ്ങൾ പ്രക്ഷുബ്ധരാണ്. സി ബി ഐ ഓഫീസിൽ വരെ കല്ലേറുണ്ടായി. ഇവിടെ എല്ലാ ദിവസവും സമരവും കല്ലേറും അസഭ്യം വിളിയും. എത്രയും വേഗം മനു പ്രതാപിനെയും മല്ലിക പ്രതാപിനെയും റിലീസ് ചെയ്യണം. അവരുടെ വീട്ടിലെത്തിക്കണം. എന്താടോ സർ? ജഗന്നാഥ വർമ്മ, ഉത്തരം പറയടോ. സർ, മനു പ്രതാപും മല്ലിക പ്രതാപും പറയടോ. സർ, അവർ മിസ്സിംഗ് ആണ്. രണ്ടുപേരും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. വാട്ട് നോൺസെൻസ്! രണ്ടുപേരും രക്ഷപ്പെട്ടു എങ്കിൽ അവരെവിടെ? സർ, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കണം. എന്താന്ന് വെച്ചാ പറഞ്ഞു തുലയ്ക്ക്. സർ, അതൊരു ബാക്ക് സ്റ്റോറിയാണ്. ആദ്യ അറസ്റ്റ് മനു പ്രതാപിനെ. ഇത് റിപ്പോർട്ട് ചെയ്തതല്ലേ? സർ, അതിനുശേഷമാണ് സംഭവം തലതിരിഞ്ഞത്. മനുവിനെയും കൊണ്ട് ഞങ്ങൾ യാത്രയാവുകയായിരുന്നു. ആരാണവർ? ആരാണെന്ന് അറിയില്ല സർ, പക്ഷേ അവർ ആയുധധാരികളായിരുന്നു. കൊണ്ടുപോയി കൊല്ലാനാണോ? എങ്കിൽ സി ബി ഐ ഓഫീസുകൾ കേരളത്തിൽ നിന്ന് മാറ്റേണ്ടി വരും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്തിനാ പിന്നെ മല്ലിക പ്രതാപിനെ അറസ്റ്റ് ചെയ്തത്? മല്ലിക പ്രതാപിലൂടെ മനു എവിടെയാണെന്ന് അറിയാമെന്നായിരുന്നു ധാരണ. പക്ഷേ അത് ഫലം കണ്ടില്ല സർ. ഞങ്ങൾ മല്ലിക പ്രതാപിനെ അറസ്റ്റ് ചെയ്യാൻ പി കെ നിലയത്തിലെത്തി. ഓപ്പറേഷൻ സക്സസ് ആയി എന്നാ ഞങ്ങൾ കരുതിയത്. പക്ഷേ സംഭവിച്ചത് മറിച്ചായിരുന്നു. ഇത്രയുമാണ് സർ സംഭവിച്ചത്. രണ്ടുപേരും ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. ഇല്ല സർ, അവരെ തട്ടിക്കൊണ്ടുപോയത് ആരെന്ന സൂചനയുമില്ല. ഇല്ല സർ. എന്നാ പിന്നെ ഈ പണി കളഞ്ഞ് മറ്റെന്തെങ്കിലും പണിക്ക് പോ. മൂന്നും കൂടി പളനിക്ക് വിട്ടോ, കുറേയധികം തല കിട്ടും.
സാർ, സാറിനറിയാം ഞാൻ എൻ്റെ കരിയറിൽ എല്ലാ കേസും തെളിയിച്ചിട്ടുണ്ട്. ഗുഡ് സർവീസ് സെൻ്റർ നേടിയ ഒരാളാ. ഒരബദ്ധം. വർമ്മ, സിറ്റുവേഷൻ വളരെ ഡേഞ്ചറസ് ആണല്ലോ. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ സമയത്ത് എന്തു പറഞ്ഞാലും മുകളിലുള്ളവർ വിശ്വസിക്കില്ല. സർ, ഞങ്ങളെ രക്ഷിക്കണം. എന്തെങ്കിലും ഒരു റെമഡി. പുതിയ സി എമ്മിനെ പോയൊന്ന് കാണും, അദ്ദേഹം നിങ്ങളെ സഹായിക്കും. ശരി സർ. ഇനി എന്റെ മോൾക്ക് ഒരമ്മയുള്ളൂ. അഞ്ജനമ്മ പോയി. ഈ അമ്മ അഞ്ജനാമ്മ കുഞ്ഞിനെ കാണിച്ചില്ല. അമ്മ നേരത്തെ മരിച്ചാ മതിയായിരുന്നു. എന്റെ മോളെ അഞ്ജനാമ്മ പൊന്നു പോലെ നോക്കിയേനെ. ഇനി അങ്ങനൊരാളില്ല മോളെ കാണാനും കുഞ്ചിക്കാനും ഒന്നും.